ഹലോ വേക്കപ്പ് വിത്ത് സയ്യുരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഓപ്പൺ എൻഡഡ് ടോയ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഓപ്പൺ എൻഡഡ് പ്ലേ എന്താണ്, നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഒരു ടോയ് കൊടുക്കാമെന്ന് വെച്ചോളൂ, നമ്മളൊരു ഇൻസ്ട്രക്ഷൻ ഇല്ലാണ്ട് അവർക്ക് കളിക്കാൻ പറ്റുന്ന ടോയ്സാണ് ഓപ്പൺ എൻഡഡ് ടോയ്സ് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ബ്ലോക്ക്, ബ്രിക്സ് ഒക്കെ ഉണ്ടല്ലോ അത്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ കൺസ്ട്രക്ട് ചെയ്ത് അങ്ങനെയൊക്കെ കളിക്കുന്ന ടോയ്സാണ് ഈ ഓപ്പൺ എൻഡഡ് ടോയ്സ് എന്ന് പറയുക. ഈ ഓപ്പൺ എൻഡഡ് ടോയ്സ് കൊണ്ടുള്ള പ്ലേ ആണ് ഓപ്പൺ എൻഡഡ് പ്ലേസ് എന്ന് പറയുക. അപ്പോൾ അതുപോലെ ഞങ്ങൾ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, അതിൽ നമ്മൾ മാളുവിൻ്റെ പണ്ടത്തെ ഞങ്ങളുടെ മോളുടെ പണ്ടത്തെ കുറച്ച് ഓപ്പണിൻ്റെ ടോയ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ കുഞ്ഞായിരുന്നു അപ്പോൾ ഉള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ആൾക്ക് 4 വയസ്സായിട്ടുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ ഒരു ഓപ്പണിൻ്റെ ടോയ്സ് എന്നുള്ള കാറ്റഗറിയിൽ കുറച്ച് ടോയ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, ഈ ഓപ്പൺ എൻഡഡ് ടോയ്സിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ക്രിയേറ്റിവിറ്റി നമുക്ക് നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. അതേപോലെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല അവർ ഈ ഈ ടോയ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ടും അവരുടെ ക്രിയേറ്റിവിറ്റി കൂട്ടാൻ പറ്റും. പിന്നെ ഈ ഞങ്ങൾ കാണിക്കാൻ പോകുന്ന ടൈപ്പ്, 3 ടൈപ്പ് ടോയ്സ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഈ 3 ടൈപ്പ് സാധനങ്ങൾക്കും അവരുടെ ഫൈൻ മോട്ടർ സ്കിൽസ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിനായിട്ടും ഞാൻ ക്രിയേറ്റിവിറ്റി അതുപോലെ ഫൈൻ മോട്ടർ സ്കിൽസ്, ഈ ഫിംഗർ മസിൽസ് ഒക്കെ നല്ല സ്ട്രോങ് ആയാൽ മാത്രമേ അവർക്ക് പിന്നെ എഴുതുമ്പോൾ ഒന്ന് സ്മൂത്ത് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് വളരെ അത്യാവശ്യമാണ്. അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ പറയാൻ പോകുന്ന ടോയ്സ് യൂസ് ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഞാൻ ആദ്യം പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമാണ് പ്ലേ ഡോ, അല്ലെങ്കിൽ മൗൾഡിംഗ് ഡോ. ഓക്കെ, ഇത് ഞങ്ങൾ രംഗീല എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൻ്റെ ആണ് മേടിച്ചേക്കണേ. ഇത് ട്രിവാൻഡ്രം പ്രീമിയറിന്ന് മേടിച്ചതാണ് കേട്ടോ, പോയി മേടിച്ചതാണ്. നമുക്കിത് എല്ലാ സ്റ്റേഷനറീസും കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ വലിപ്പം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വലിപ്പത്തിലുള്ള 5 കളേഴ്സാണ് ഇത്. ആക്ച്വലി മുന്നേ നമ്മൾ മാളൂന് മേടിച്ചിട്ടുണ്ട്, കുഞ്ഞു ബോക്സ് ആയിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ അകത്തിതാ ഇങ്ങനെയാണ് കേട്ടോ കിടക്കുന്ന ക്ലേ. നല്ല സോഫ്റ്റാണ്, നമ്മൾ മേടിക്കുമ്പോൾ ഇതൊന്നും സോഫ്റ്റാണ്. ഇതിപ്പോൾ മേടിച്ചിട്ട് ഒരു മാസം 2 മാസത്തോളം ആവും. മാളൂന് നന്നായി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ആ സോഫ്റ്റ്നെസ് അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുറച്ച് ഹാർഡായിട്ട് വരും. എന്നാലും ഇപ്പോഴും വലിയ കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ ഇതിപ്പോൾ ഗ്രീൻ കളറാണ്. ഇതേപോലെ നമുക്കിതാ റെഡും ബ്ലൂ യെല്ലോ ഓറഞ്ച്, ഇങ്ങനെ 5 സെറ്റാണ് ഉള്ളത്. നമുക്ക് എന്നിട്ട് ഓരോന്ന് ഉപയോഗിച്ചിട്ട് ഇത് ഇങ്ങനെ വെക്കുകയും ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 4 മോഡൽസും കൂടെ അവർ മൗൾഡിംഗ് ടൂൾസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ മുന്നേ ഉണ്ടായിരുന്ന പ്ലേഡോയിലെ കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ ഒപ്പം യൂസ് ചെയ്യുന്നതാണ്. ഈ പാക്കറ്റിൽ ആക്ച്വലി 4 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മളും കൂടെ ഒന്ന് കളിക്കുവാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനി ഇതിൻ്റെ വില ഒന്ന് പറയാം കേട്ടോ. ഇത് വന്നിട്ടൊരു 160 രൂപയാണ്. ഞങ്ങൾ മേടിക്കുമ്പോൾ ഇതിന് കുറച്ചുകൂടെ ഡിസ്കൗണ്ട് കിട്ടിയിരുന്നു എന്ന് തോന്നുന്നു. ഏതായാലും 200 താഴെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം നല്ല രീതിയിൽ കിട്ടും, നല്ല രീതിയിൽ പ്ലേഡോ കിട്ടും. ഇത് ഓൺലൈനും മേടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഞാൻ ശരിക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടോയ് ആണ്. ഇതെന്തായാലും നിങ്ങൾ മേടിച്ചു കൊടുക്കണം. ഒരു കുഞ്ഞിന് ഒരു 2 വയസ്സിനൊക്കെ ശേഷം തീർച്ചയായിട്ടും ഇത് മേടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഓൺലൈൻ മേടിക്കാൻ എന്തായാലും കിട്ടും. ഞാൻ ആമസോണിലുള്ള ഒരു ലിങ്ക് ഷെയർ ചെയ്യാം എന്തായാലും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തത് നോക്കാം. രണ്ടാമത്തത് ഞാൻ പറയാൻ പോകുന്നത് സ്ലൈമിനെ പറ്റിയാണ്. സ്ലൈം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് ഞങ്ങൾ മീഷോയിൽ നിന്ന് മേടിച്ചാണ്. മീഷോ ആപ്പിൽ നിന്ന് ഇതുപോലെ 6 ബോക്സസിലാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ. ഇതും 100 and something ആണ്. ഇതിൻ്റെ ലിങ്കും എന്തായാലും ഷെയർ ചെയ്യാം. മീഷോയിലെ ലിങ്ക് അല്ല, മീഷോയിൽ കോഡല്ലേ ഉള്ളത്. അപ്പോൾ കോഡ് എന്തായാലും ഷെയർ ചെയ്യാം. ഇതുപോലെയാണ് കിട്ടുക. അപ്പോൾ നമുക്കിതിൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ ഇതെങ്ങനെയാണ് കേട്ടോ. അതിൻ്റെ ടെക്സ്ചറ് പറഞ്ഞാൽ നല്ല രസമാണ്. നമുക്ക് കൂടി കളിക്കാൻ നല്ല രസമായിരിക്കും കണ്ടോ. ഈ ഒരു ടെക്സ്ചറാണ് വരുന്നത്. അവർക്കിങ്ങനെ കളിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും കൊച്ചുകുട്ടികൾക്ക് വരെ കണ്ടോ. ഇതിപ്പോൾ ഞങ്ങൾ മേടിക്കുന്നത് ഈ ഒരു ബോട്ടിലാണ്. പക്ഷേ
ഇതും ഉപയോഗിച്ച് ഏറെക്കുറെ എനിക്ക് തോന്നുന്നു രണ്ടാഴ്ചയായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോകുന്നുണ്ട്. ഇത് കുറച്ചൊക്കെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകാൻ തോന്നുന്നു. ക്വാണ്ടിറ്റി കുറഞ്ഞു പോകുന്നുണ്ട്. അല്ലാതെ സാധനം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. വില കുറഞ്ഞ സ്ലൈമും നിങ്ങൾക്ക് കിട്ടും, വില കുറച്ച് വില കൂടിയതും കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു വില കൂടി വരുമ്പോൾ ഇതിൻ്റെ ആ ഒരു നോൺ സ്റ്റിക്കി ആയിട്ട് മാറും എന്നുള്ളതാണ്. ഇത് നല്ലൊരു ടെക്സ്ചറാണ് കണ്ടോ, ഒട്ടും സ്റ്റിക്ക് ചെയ്യത്തില്ല, കയ്യിലൊന്നും സ്റ്റിക്ക് ചെയ്യില്ല. നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഇടുകയാണെങ്കിലും കണ്ടോ ഒരു കുഴപ്പമില്ല. ക്ലീൻ ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്രശ്നം വരാൻ സാധ്യത ഇല്ലാത്ത ഒന്നാണ് കേട്ടോ സ്ലൈം എന്ന് പറയുന്നത്. നല്ല രസമാണ്, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടെക്സ്ചറായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ആറ് കളേഴ്സാണ്, ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ആറ് കളേഴ്സാണ്. ഇതെനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് കൂടുതലും മിക്സ് ചെയ്യാനായിരിക്കും ഇഷ്ടം. പക്ഷേ മിക്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് ഒരു തവണ യൂസ് ചെയ്ത് കളയാൻ തന്നെ കൊള്ളാവുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിന് സമ്മതിക്കാറില്ല, ഓരോന്നായിട്ട് തന്നെ കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുവിധം ഒന്ന് കുറഞ്ഞ് ചെറുതായൊക്കെ വരുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതേപോലെ സ്ലൈമിൻ്റെ ഞാൻ വേറെ രണ്ട് സാധനം മേടിച്ചിട്ടുണ്ട്. ഇതാണ്, ഇത് കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ, ഇതിലൊരു സ്റ്റാർ ഫിഷ് ഇങ്ങനെ അകത്ത് ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇത് ആദ്യം എടുക്കുമ്പോൾ അതിൽ നിന്ന് സ്റ്റാർ ഫിഷിനെ പുറത്തെടുക്കുക എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. കണ്ടോ, ഇത് വന്നിട്ട് നമ്മൾ പ്രീമിയർ എന്നാണ് മേടിച്ചേക്കണത്. ഇതിന് 60 rupees ആണ് കേട്ടോ അയക്കുന്നത്. കണ്ടോ, ഇതാണ് ബ്രാൻഡ്. ഇത് അത്യാവശ്യം കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ട് കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. ഇത് നോക്കൂ, അടിപൊളി, നല്ല രസമുണ്ട്, ക്രിസ്റ്റൽ പോലെ ഉണ്ട് കാണാനായിട്ട്. കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. നല്ല രസമുണ്ട്, ഇത് തൊടാനും മറ്റതുപോലെ അല്ല കേട്ടോ. ഇത് നല്ല രസമുണ്ട്, ഒരു ശരിക്കും ഒരു എന്താ പറയുക, ഒട്ടും സ്റ്റിക്കി അല്ല, നല്ല സുഖമുണ്ട് തൊടാനായിട്ട്. മറ്റതുപോലെ അല്ല, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പോലെ വില കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഒരു കംഫർട്ട്നെസ്സും കൂടിക്കൂടി വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഈ സ്റ്റാർ ഫിഷാണ്. ഞങ്ങളിത് മേടിക്കുമ്പോൾ വേറെയും ഈ സീ ആനിമൽസ് ഉണ്ടായിരുന്നു, ഓക്ടോപ്പസ്, ടർട്ടിൽ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഞങ്ങൾ സ്റ്റാർ ഫിഷാണ് സെലക്ട് ചെയ്തേക്കണത്. ഇനി ഇതേപോലെ വേറൊരെണ്ണം കാണിച്ചു തരാം. ആ ഇതാണ് കേട്ടോ സംഭവം. ഇതിൽ കുറച്ച് ഗ്ലിറ്ററും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കയ്യിലൊന്നും ആവില്ല, ഒരു കുഴപ്പമില്ല, നല്ല നല്ല സംഭവമാണ്. മറ്റതുപോലെ തന്നെയാണ്, ഇത് മറ്റതിനേക്കാൾ കുറച്ചുകൂടെ വില കൂടുതലാണ്, 75 ആണ്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇതാ കണ്ടോ, ഇതിൽ കുറച്ച് സ്റ്റോൺസൊക്കെ അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കളിക്കുന്ന സമയത്ത് ഇതൊക്കെ കണ്ടുപിടിച്ച് കയ്യിലെടുക്കുക എന്നുള്ളതാണ് ടാസ്ക്. ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട്, ഞാൻ അത് തുറന്ന് കാണിച്ചു തരാം. ആ മറ്റതിൻ്റെ ഓൾമോസ്റ്റ് അതേ ഒരു ടെക്സ്ചർ തന്നെയാണ് കേട്ടോ ഇത്. കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്, കണ്ണാടി പോലെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതിനകത്തെ അവർ ഒളിപ്പിച്ചിട്ടുള്ള വേറൊരു സാധനമാണ് ഇത്. നമ്മൾ മറ്റേ അടിക്കുമ്പോൾ ലൈറ്റൊക്കെ കത്തുന്ന കണ്ടോ, ഇതിങ്ങനെ അതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല രസമായിരിക്കും. രസമില്ലേ കാണാൻ. ഇത് ഞങ്ങൾ പ്രീമിയർ നിന്നാണ് കേട്ടോ മേടിച്ചേക്കണേ. ഇത് 75 rupees. എനിക്ക് തോന്നുന്നു ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. അതുപോലെ ചെറിയ തോതിലൊരു ഗ്ലിറ്ററൊക്കെ ഉണ്ട്. പിന്നെ ക്വാണ്ടിറ്റിയും കൂടുതലാണല്ലോ. മറ്റത് കുഞ്ഞായിരുന്നു, മറ്റത് 6 കൂടി. ഞാൻ ആദ്യം കാണിച്ചത് 6 കൂടിയിട്ട് 100 and something 150 എബോവായിരുന്നു. ഇത് ഒരെണ്ണത്തിന് എണ്ണം 65, ഇത് 75. പക്ഷേ അത് വേർത്ത് ആണെന്ന് എനിക്ക് തോന്നുന്നു. അടിപൊളി സാധനം കേട്ടോ സ്ലൈം എന്ന് പറയുന്നത്. ഇത് നല്ലപോലെ കുഞ്ഞുങ്ങൾ കൈ യൂസ് ചെയ്യേണ്ട സാധനമാണ്. ഫിംഗേഴ്സൊക്കെ നല്ലോണം ഇങ്ങനെ എടുത്ത് വലിച്ച് യൂസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പം അതുകൊണ്ട് നല്ലൊരു ഫൈൻ വാട്ടർ ആക്ടിവിറ്റിയാണ്. അതുപോലെ ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആണ് ഈ സ്ലൈം. എപ്പോഴും നല്ല സാറ്റിസ്ഫൈയിങ് ആണ്, അത് ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള സംഭവമാണ്. ശരിക്കും കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, നമുക്കും കൂടെ ഇരുന്ന് കളിക്കുമ്പോൾ ഭയങ്കര റിലാക്സേഷൻ തരുന്ന ഒരു സംഭവമാണ് ഇത് മൂന്നും. പ്രത്യേകിച്ച് സ്ലൈം, എനിക്ക് സ്ലൈം ആണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. ഇനി ഞാൻ വേറൊരു അടിപൊളി സാധനം കാണിച്ചു തരാം, നമ്മുടെ മൂന്നാമത്തെ ടോയ് ആണ് കേട്ടോ. ആ ആദ്യം എന്താ നോക്കൂ, ഇത് ആക്റ്റീവ് സാൻഡ് അല്ലെങ്കിൽ കൈനറ്റിക് സാൻഡ് എന്നും പറയും. മണൽ പോലെ ഒരു സംഭവമാണ്, പക്ഷെ മണലല്ല. നമുക്കിതൊന്ന് തുറന്നു നോക്കാം എന്താന്നുള്ളത്. ഇതിനകത്ത് എന്താ, ഇതുപോലെ രണ്ട് ഇത് വരില്ല കേട്ടോ, നമ്മളെടുത്ത് വച്ചിരിക്കുന്നതാണ്. രണ്ട് സംഭവങ്ങളാണുള്ളത്. ഒന്ന് ഇതാ, ഇത്രയും സാൻഡാണ്. ഇതാണ് ശരിക്കും മോൾഡിങ് സാൻഡ് എന്ന് പറയുന്നത്, കൈനറ്റിക് സാൻഡ് അല്ലെങ്കിൽ ആക്റ്റീവ് സാൻഡ് എന്നും പറയും. ഇത് കുറച്ച് മൗൾസാണ്. എങ്ങനെ
Actually, a wild animals theme aanu to select edekkana adu kondu avaru yengku thannathu wild animals inde korchu moulds aanu ingane korchu wild animals inde moulds aanu adhe pole ini sand kaanichara nalla packaging aanu to athyavashyam appo njangal idu pala colors um available aanu njangal select edirikkunnathu pink aanulladhe ullu pink purple angane nalla colors undu to kunjingalkku bayangara soothing aayittu feel cheyuna colors undu appo njangal eduthirikkunnathu pink aanu appo ini texture njan kaanichara texture aanu highlight nokku kanda ഭയങ്കര സോഫ്റ്റ് ആണ് എന്നുവെച്ചാൽ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ എത്ര യൂസ് ചെയ്തിട്ടും നമ്മളിപ്പോൾ കുറച്ചായി ഇത് ഉപയോഗിക്കുന്നു എന്നിട്ടും ഈ ഒരു ടെക്സ്ചർ മാറിയിട്ടില്ല നല്ല രസമുണ്ട് കേട്ടോ അറ്റ്ലീസ്റ്റ് കുറേ നാൾ ഇതിങ്ങനെ എന്തായാലും നിൽക്കുമെന്ന് തോന്നുന്നു ശരിക്കും വർത്ത് ആണ് ഇതൊരു 250 എബോവ് ആണ് ഇതിൻ്റെ ലിങ്കും എന്തായാലും ഇടാം അപ്പോൾ ഇത് മൗൾഡ് ചെയ്യുന്നത് ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ അതും ഭയങ്കര സിമ്പിളാണ് പ്ലേഡോയെക്കാളും സിമ്പിളാണെന്ന് എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്യുക അതിനുശേഷം ഇതാ ഇങ്ങനെ ആക്കിയാൽ മതി സംഭവം റെഡിയായി കണ്ടോ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം ഇത് അത്രയൊക്കെ അങ്ങോട്ട് ക്ലാരിറ്റി ആയിട്ടില്ല എന്ന് തോന്നുന്നു കറക്റ്റായിട്ടൊന്ന് ഫിൽ ചെയ്താൽ മതി ഓക്കെ ഫിൽ ചെയ്തിട്ട് സി നല്ല രസമല്ലേ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവും ആളിന് ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെയ്യാനായിട്ട് നമ്മൾ കൂടെ ഇരുന്നൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും അപ്പം എനിക്ക് ഇതിൻ്റെ ഒരു ടെക്സ്റ്ററാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇത് മൂന്നും ഇത് കൈനറ്റിക് സാൻഡ് ആണ് അപ്പോൾ ഞങ്ങൾ കാണിച്ച ഈ മൂന്ന് കാര്യങ്ങളും അതായത് പ്ലേഡോ ആയാലും സ്ലൈം ആയാലും കൈനറ്റിക് സാൻഡ് ആയാലും മൂന്നും ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോയ് ആണ് നമുക്കും കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമുക്കും അപ്പോൾ അവരെ കൂടെ ഇരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും പറ്റും അവർക്കും അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനും പറ്റും പഠിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് അവർ പതിയെ പതിയെ ഇപ്പം നമ്മൾ ആദ്യം മൗൾഡ് കൊടുക്കുമ്പോൾ ഒരു മൗൾഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ പിന്നെ പതിയെ പതിയെ അവർ തന്നെ ഓരോ സാധനങ്ങൾ ബിൽഡ് ചെയ്ത് നമ്മളെ കാണിക്കാൻ തുടങ്ങും അപ്പോൾ നമ്മൾ തന്നെ ജയീഷോ ഈ കുഞ്ഞു ഇങ്ങനെയൊക്കെ എങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ മനസ്സിലായില്ലേ അപ്പോൾ അതാണ് ആ ഒരു ക്രിയേറ്റിവിറ്റി അവർക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ ഇത് പറ്റും അപ്പോൾ ഞങ്ങളുടെ മൂന്ന് പുതിയ ടോയ്സ് ആണ് മാളിൻ്റെ ഇത് പറ്റുമെങ്കിൽ എന്തായാലും മേടിച്ചു കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് ഒരു 2 വയസ്സിന് ശേഷം അതിന് മുന്നേ മേടിച്ചാൽ കുഞ്ഞത് വലുതായിട്ട് യൂസ് ചെയ്യില്ല ഇപ്പോൾ 2 വയസ്സിന് ശേഷമുള്ള കുട്ടികളുണ്ടെങ്കിൽ അത് എത്ര വയസ്സോ ആയിക്കോട്ടെ കേട്ടോ 10ഓ 12ഓ ഒക്കെ വയസ്സായാലും കുഞ്ഞുങ്ങൾ ഇത് എൻജോയ് ചെയ്യും അപ്പോൾ പറ്റുമെങ്കിൽ ഇതൊന്ന് മേടിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയൊന്ന് ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ പിന്നെ ഓപ്പണിൻ്റെ പ്ലേയുടെ പ്രത്യേകത പറഞ്ഞത് മറന്നുകൊണ്ട് ഓപ്പണിൻ്റെ ടോയ്സിൻ്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്തോളൂ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ചെയ്തേക്കുക ഓക്കെ താങ്ക് യു ബൈ